ഫിലിം ഗ്യാരേജിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഇട്ടിമാണി മേഡ് ഇൻ ചൈന എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു മോഹൻലാലിന്റെ മലയാളം സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. വളരെ കുറഞ്ഞ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു മോഹൻലാലിന്റെ ആക്ഷൻ പടമാണ് ബിഗ് ബ്രദർ. സിദ്ദിഖ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുമ്പോൾ ചിത്രം ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം 250 പരം തിയേറ്ററുകളാണ്. ഒരു ആക്ഷൻ മാസ് പടമായി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ഒരു ബിഗ് ബ്രദർ എന്ന മോഹൻലാൽ സിനിമയിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാമോ? ചിത്രം നല്ലതായിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിനെ കുറിച്ച് ആദ്യമായി നമുക്ക് ലഭിക്കുന്നത് എന്തെന്നാൽ, ചിത്രത്തിന്റെ അവസാന ഭാഗം, അതായത് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ, നല്ലൊരു ട്വിസ്റ്റ് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുമെന്നും കൂടാതെ വലിയൊരു കഥ തന്നെയാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുമാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ചിത്രത്തിലെ നെഗറ്റിവിറ്റി ആയിട്ട് എടുത്തു കാണിക്കേണ്ട ഒരു കാര്യമാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ. നമ്മളെ തെലുങ്ക് പടം കാണുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിലെ കൂട്ടിക്കലർത്തിയിട്ടുള്ളതെന്നും ചിലയിടങ്ങളിലെ ലാഗ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്നുമാണ് മറ്റൊരു റിപ്പോർട്ട്. ഏതായാലും നാളെ കണ്ടറിയാം ചിത്രത്തിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഒരു ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും വലിയൊരു വിജയമായേക്കാവുന്ന സിനിമയാണ് ബിഗ് ബ്രദർ. വീരുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക.